നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഫ്ഗാൻ മണ്ണിൽ താലിബാൻ മുന്നേറുന്നതിൻ്റെ വാർത്തകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് താലിബാന് പാകിസ്ഥാൻ സൈന്യം ആളും അർത്ഥവുമൊക്കെ നൽകി വരുന്നു പാകിസ്ഥാന്റെ തണലിൽ തന്നെയാണ് പെട്ടെന്ന് ഇത്രയേറെ മുന്നേറ്റത്തിന് താലിബാന് സാധ്യമായതും മധ്യേഷ്യൻ രാജ്യങ്ങളിലെ വിവിധ സായുധ സംഘടനകളിലെ അംഗങ്ങളെയും പോരാളികളായി ഇപ്പോൾ താലിബാൻ ഉപയോഗിക്കുന്നു ഈ പടയോട് പിടിച്ചു നിൽക്കാനാവാതെ അഫ്ഗാൻ സൈനികർ ഓടിയൊളിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടത് അഫ്ഗാൻ സൈനികർ കീഴടങ്ങുകയോ തജിക്കിസ്ഥാനിലേക്ക് പലായനം ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥ എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ അഫ്ഗാൻ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടയിലും കഴിഞ്ഞ വാരാന്ത്യത്തിൽ പോലും ഖത്തറിൽ അഫ്ഗാൻ സർക്കാരും താലിബാൻ പ്രതിനിധികളും തമ്മിൽ സമാധാന ചർച്ചകൾ നടന്നു താലിബാന്റെ തന്ത്രം വളരെ വ്യക്തമാണ് ഒരു വശത്ത് സമാധാന ചർച്ചകൾ എന്ന പേരിൽ അഫ്ഗാൻ സർക്കാരുമായി വിലപേശുന്നു മറ്റൊരു വശത്ത് തന്ത്രപരമായ മേഖലകളിൽ ശക്തമായ തിരിച്ചടികൾ നൽകിക്കൊണ്ട് അഫ്ഗാൻ സൈന്യത്തെ പിന്നോട്ടടിക്കുന്നു ഇടവേളകളിൽ സമാധാന ചർച്ചകൾ നടത്തുകയും ഇടയ്ക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തന്ത്രം ഈ ഇടവേളകൾ തങ്ങളുടെ പോരാളികളെ ഒരുമിച്ച് കൂട്ടാനാണ് താലിബാൻ പ്രയോജനപ്പെടുത്തുന്നത് ഇത് കൂടുതൽ അപകടം വരുത്തിവെക്കുമെന്ന് അഫ്ഗാൻ സൈന്യത്തിന് ഇപ്പോൾ മനസ്സിലായി താലിബാൻ പരമോന്നത നേതാവ് ഹിബാത്തുല്ല അബുൻഡാ സാദ പറയുന്നത് പോലും സമാധാനപരമായ ഒരു രാഷ്ട്രീയ തീർപ്പിനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പക്ഷേ ഇത്തരം പ്രസ്താവനകളുടെ സത്യസന്ധത ഒരു രാജ്യവും മുഖവിലയ്ക്കെടുക്കുന്നില്ല താലിബാനെ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനോട് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി തുറന്നു പറഞ്ഞു പാകിസ്ഥാൻ പരസ്യ നിലപാടെടുത്തിരിക്കുന്നത് താലിബാന് അനുകൂലമായി തന്നെ അമേരിക്കയുടെ ചുവടുപിടിച്ച് വൻ നിക്ഷേപമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയത് എന്നാൽ യു എസ് സ്ഥലം കാലിയാക്കിയതോടെ തീർത്തും ഒറ്റപ്പെട്ടുപോയി ഇന്ത്യ തുടർന്ന് ഇന്ത്യ റഷ്യയോടും ഇറാനോടുമൊക്കെ തങ്ങളുടെ സംരക്ഷണത്തിനായി ആവശ്യങ്ങൾ ഉന്നയിച്ചു റഷ്യയും ഇറാനും മുഖം തിരിച്ചതോടെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇന്ത്യ അതിനിടയിൽ ഇന്ത്യ യു എസിനോട് വീണ്ടും ആവശ്യപ്പെട്ടു അഫ്ഗാനെ ഇങ്ങനെ നിങ്ങൾ കൈയ്യൊഴിയരുത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാബൂൾ പിടിച്ച ശേഷം താലിബാൻ നേടിയ മേധാവിത്വത്തിനു സമാനമാണ് യുഎസ് ഒഴിഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ അവർ നേടിയതും അഫ്ഗാനിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിർമ്മാണ മേഖലയിലുമൊക്കെയായി ഇന്ത്യ നിക്ഷേപം നടത്തിയത് ഇരുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ നിക്ഷേപം യു എസ് പൊടുന്നതിനെ കളം വിട്ടതോടെ അഫ്ഗാനിസ്ഥാനിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇന്ത്യയും അഫ്ഗാൻ നയത്തിൽ മുൻപ് യു എസ് ആശ്രയിച്ചിരുന്നത് പാക്കിസ്ഥാനെയാണ് എന്നാൽ നിർണായക ഘട്ടത്തിൽ യു എസിനെ പൂർണ്ണമായും പാകിസ്ഥാൻ ചതിച്ചിരിക്കുന്നു അന്തിമമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ യു എസ് സേനയുടെ നീക്കം പരാജയപ്പെടാനുള്ള കാരണം ഈ പാകിസ്ഥാന്റെ ചതിവ് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ അവസാന കാലഘട്ടത്തിൽ പൂർണ്ണ നിസ്സഹകരണമാണ് പാകിസ്ഥാൻ നടത്തിയത് യു എസ് താൽപ്പര്യങ്ങൾ പാടെ പാക് അവഗണിച്ചു എന്നും താലിബാനെ സംരക്ഷിക്കുകയും ആയുധം കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ തുടർന്നു പോകുന്നത് അവിടെയാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ ചിതറിയതും റഷ്യയും ഇറാനുമൊക്കെ ഇന്ത്യയോട് മുഖം തിരിച്ചതോടെ ഇന്ത്യയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമേകാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് മാത്രമായി പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉക്രൈൻ വിഷയത്തിൽ നാറ്റോ സഖ്യത്തിനെതിരെ ബലാബലം നിൽക്കാനാണ് റഷ്യ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിലെ ഇന്ത്യയുടെ ആശങ്കകൾ അവർക്കൊരു പ്രശ്നമല്ല ഇറാൻ ഇറാനാകട്ടെ ആണവ വിഷയങ്ങളിൽ യു എസുമായുള്ള സംഘർഷത്തിന് വേഗം ഒരയവുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇറാനും ഇന്ത്യ അത്ര പ്രശ്നമല്ല ഇറാൻ ബന്ധത്തിൽ ഇന്ത്യ കൂടുതലായും യു എസ് താൽപ്പര്യങ്ങൾ പിൻപറ്റുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇത് പലപ്പോഴും ഇറാനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് അഫ്ഗാനിലെ ഷിയാ ന്യൂനപക്ഷങ്ങളെ താലിബാൻ ആക്രമിക്കുക തടയുക മാത്രമാണ് ഇറാന്റെ ലക്ഷ്യം അതിലപ്പുറത്ത് അവർക്കൊരു വിശാല താല്പര്യം അഫ്ഗാൻ മണ്ണിലില്ല അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ചതാണ് മേഖലയിൽ ഇന്ത്യയുടെ അവസരങ്ങൾ പരിമിതമാക്കാൻ കാരണം അമേരിക്ക സ്ഥലം വിട്ടതോടെ അഫ്ഗാനിൽ ഇന്ത്യയ്ക്കുള്ള കരുത്തുള്ള പങ്കാളിയാണ് നഷ്ടപ്പെട്ടതും രണ്ടാം വരവിൽ താലിബാൻ കൂടുതൽ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുമെന്നായിരുന്നു അമേരിക്ക കണക്കുകൂട്ടിയത് എന്നാൽ സാമൂഹികവും മതപരവുമായ കാര്യങ്ങളിൽ സംഘടനയുടെ പഴയ തീവ്ര നിലപാടുകൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ താലിബാൻ നടത്തിയിരിക്കുന്നതും താലിബാൻ അഫ്ഗാനിൽ അധികാരപിടിച്ചാൽ അത് ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യയുടെ ജമ്മു ജമ്മുകാശ്മീരിനെയാവും കാശ്മീരിലെ സ്ഥിതി വഷളാക്കാൻ താലിബാൻ തീവ്രവാദികൾ ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാനിലും താലിബാൻ മൂലം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ താലിബാന്റെ സഹായം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെയാണ് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തിയതും ഇക്കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയോട് ഇന്ത്യ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അഫ്ഗാൻ മണ്ണ് സംരക്ഷിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ സൈന്യത്തിന് വീണ്ടും പിന്തുണ നൽകണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് നിലയിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി അമേരിക്കയുടെ ഒരു മിന്നൽ നീക്കം അത് ഏറ്റവുമധികം ആശ്വാസമേകുന്നത് ഇന്ത്യക്കാണ് അഫ്ഗാനിസ്ഥാനിൽ മുന്നേറ്റം നടത്തുന്ന താലിബാനെ തുരത്താൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്ക അതും അതിശക്തമായ വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തിൻ്റെ പിന്മാറ്റം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കെയാണ് ഈ മിന്നൽ ആക്രമണം താലിബാൻ സേന വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന ഒരു തിരിച്ചടിയെന്നാണ് ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് താലിബാനെതിരെ അഫ്ഗാൻ സൈന്യത്തെ സഹായിക്കാനായി നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് ഇതിനകം പെൻഡഗണും സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമാക്രമണങ്ങൾ വഴി അഫ്ഗാൻ സൈന്യത്തിന് പിന്തുണ നൽകാൻ കൃത്യമായി പെൻഡഗണ് കഴിഞ്ഞു പെൻഡഗൺ വക്താവ് ജോൺ കെർബി തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇനിയും തങ്ങൾ ശക്തമായ വ്യോമാക്രമണം തുടരുമെന്ന് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു താലിബാൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ ട്രോണാക്രമണങ്ങളാണ് അമേരിക്ക നടത്തിയത് അഫ്ഗാൻ സൈന്യത്തിൽ നിന്നും താലിബാൻ പിടിച്ചെടുത്ത ആയുധശേഖരങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യവും അമേരിക്ക നൽകിയതുൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളാണ് താലിബാന്റെ പക്കൽ എത്തിയത് അതിന്റെ ഉപയോഗം തടയണമെങ്കിൽ കൃത്യമായി അവ നശിപ്പിക്കപ്പെടണം അഫ്ഗാൻ സർക്കാരിനെയും സൈന്യത്തെയും സൈന്യത്തെയുമൊക്കെ സഹായിക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഡോസ്റ്റിനും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അമേരിക്കയുടെ വ്യോമ പിന്തുണയാണ് എക്കാലവും താലിബാനെതിരെ ശക്തമായി നിലനിൽക്കാൻ അഫ്ഗാൻ സേനയ്ക്ക് കഴിഞ്ഞതിൻ്റെ കാരണം യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ പിന്മാറ്റത്തോടെ താലിബാൻ ആക്രമണം ചെറുക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് അഫ്ഗാൻ സൈനികർ അതിനിടയിലാണ് ഇപ്പോൾ കരുത്തുമായി അമേരിക്കയെത്തിയിരിക്കുന്നതും അഫ്ഗാനിലെ നാനൂറോളം ജില്ലകളിൽ പകുതിയും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് യു എസ് സൈനിക വൃത്തങ്ങൾ പറയുന്നു അഫ്ഗാൻ അതിർത്തിയുടെ തൊണ്ണൂറ് ശതമാനവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് താലിബാൻ വക്താവ് പറയുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിൽ അഫ്ഗാനിൽ നിന്നുള്ള അമേരിക്കൻ പിന്മാറ്റം പൂർണ്ണമാകുമെന്നാണ് യു എസ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ജനറൽ മാർക്ക് മില്ലെ വ്യക്തമാക്കിയത് എന്നാൽ അതിനിടയിൽ ഇപ്പോഴും അഫ്ഗാൻ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന അപൂർവ്വ കാഴ്ചയും നമ്മൾ കാണുന്നു അമേരിക്ക പൂർണ്ണമായി അഫ്ഗാനെ വിട്ടൊഴിയില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നത് ഇന്ത്യക്കാണ് ഏറ്റവും ആശ്വാസമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്